ഇരിക്കുന്ന മധ്യപ്രദേശിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന പ്രവചനങ്ങൾ അടിക്കടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സർവേ ഫലങ്ങളും പറയുന്നത് കോൺഗ്രസിനാണ് സാധ്യത കൂടുതലെന്ന് തന്നെയാണ്. പിന്നീട് ഇതിൽ നിന്ന് മാറ്റം വരികയും ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴിതാ വീണ്ടും സർവേ ഫലം മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സി ന്യൂസ് ഫലമാണ് കോൺഗ്രസിന് കൂറ്റൻ വിജയം പ്രവചിക്കുകയും ബി ജെ പി നേതൃത്വത്തെ ആശങ്കയിലാക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസിന് കൂറ്റൻ വിജയം പ്രവചിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 146 സീറ്റുകൾ വരെയാണ് സർവേ പ്രവചിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മധ്യപ്രദേശിൽ ബി ജെ പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ അഭിപ്രായ സർവേ ഫലം. ബി ജെ പി 84 മുതൽ 98 വരെ സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും സർവേ പറയുന്നുണ്ട്. മറ്റ് പാർട്ടികൾക്ക് 5 സീറ്റുകൾ വരെയാണ് സർവേ പ്രവചിക്കുന്നത്. കോൺഗ്രസിന് 46% വോട്ടുകളും ബി ജെ പിക്ക് 43% വോട്ടുകളും സർവേ പ്രവചിക്കുന്നു. 11% വോട്ടുകൾ മറ്റ് പാർട്ടികൾ നേടുമെന്നും സർവേ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് കോൺഗ്രസിനായിരുന്നു അഭിപ്രായ സർവേകൾ മുൻതൂക്കം പ്രവചിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സ്ഥിതി മാറി. ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കുമെന്നായിരുന്നു ഫലങ്ങൾ. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കാറായതോടെ വീണ്ടും കോൺഗ്രസിന് അനുകൂലമായ വിധിയാണ് സർവേകൾ പ്രവചിക്കുന്നത്. ഇതോടെ എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്താനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ബി ജെ പി. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി പ്രചരണം കടുപ്പിക്കുന്നത്. ജാതി സെൻസസ് വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നടത്തുന്ന പ്രചരണങ്ങളെ പ്രതിരോധിക്കാനാണ് ബി ജെ പി ഇതിലൂടെ ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ എത്തിച്ച് വരും ദിവസങ്ങളിൽ വലിയ പ്രചരണം നടത്താനും ബി ജെ പി ഒരുങ്ങുന്നുണ്ട്. സംസ്ഥാനത്ത് 230 സീറ്റുകളാണ് ആകെയുള്ളത്. 116 സീറ്റുകളാണ് ഭൂരിപക്ഷം നേടാൻ ആവശ്യം. കഴിഞ്ഞ തവണ 114 സീറ്റുകളായിരുന്നു കോൺഗ്രസ് നേടിയത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴൊക്കെ അവർ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഭരണം പിടിച്ചത്. അതിനാൽ തന്നെ ഇത്തവണയും അട്ടിമറി വിജയമൊന്നും കോൺഗ്രസിന് നേടാൻ കഴിയില്ലെന്നാണ് പാർട്ടി വിലയിരുത്തൽ. അവസാന ഘട്ടത്തിൽ പന്ത് തങ്ങളുടെ കോർട്ടിൽ തന്നെ എത്തുമെന്ന ആത്മവിശ്വാസവും നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. നവംബർ 7 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഡിസംബർ 3 വോട്ടെണ്ണൽ. നിലവിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന ഇന്ത്യ ടിവിയുടെ റിപ്പോർട്ടും കോൺഗ്രസിനെ അനുകൂലിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ പുറത്തുവന്ന ABPC വോട്ടർ അഭിപ്രായ സർവേ പ്രകാരം തെലങ്കാനയിലും കോൺഗ്രസിന് വലിയ വിജയ സാധ്യതയാണ് വ്യക്തമാക്കുന്നത്. മധ്യപ്രദേശിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് സർവേ പറയുന്നതെങ്കിലും കോൺഗ്രസിന് നേരിയ മുൻതൂക്കവും പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസ് 113 മുതൽ 125 വരെ സീറ്റുകൾ നേടുമെന്നാണ് ABPC വോട്ടർ അഭിപ്രായ സർവേ പ്രകാരം ചൂണ്ടിക്കാട്ടുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ വരാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു മികച്ച തുടക്കം തന്നെയായിരിക്കും. സർവേ ഫലങ്ങൾ പ്രകാരം മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് എന്നത് ബി ജെ പിക്ക് ഒരു വലിയ കടമ്പ തന്നെയായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. എങ്കിലും പല സർവേകളിലും പ്രവചിച്ചത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ വിജയം ബി ജെ പിക്ക് അനുകൂലമാകാനുള്ള സാധ്യതയും ഏറെയാണ്.